സോഷ്യൽ മീഡിയയിലൂടെ ഞങ്ങൾക്ക് ലഭിച്ച ഒരു നന്മ നിറഞ്ഞ സന്ദേശമാണ് ഇന്ന് നിങ്ങളുമായി പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നത് അള്ളാഹുഅല നല്ലത് കേൾക്കാനും നന്മ ചെയ്യാനും നമുക്ക് എല്ലാവർക്കും തോഫീക്ക് നൽകട്ടെ ഗൾഫ് നാടുകളിൽ അറബികളുടെ സഹായം ചെയ്യുന്ന രീതി എന്നെ ഒരുപാട് ആകർഷിച്ചിട്ടുണ്ട് ഇന്ന് പച്ചക്കറി വാങ്ങാൻ പോയപ്പോൾ ഒരു കാഴ്ച കണ്ടു ഒരു അറബി പയ്യൻ വത്തക്ക വാങ്ങിക്കുമ്പോൾ കടയിൽ നിൽക്കുന്ന അവനെ ഒരു വയസ്സായ ബംഗാളി ഒന്ന് നോക്കി ആ നോട്ടം വായിച്ചെടുത്ത പയ്യൻ മറ്റൊരു വത്തക്ക എടുത്തു തൂക്കി പൈസയും കൊടുത്ത് കടക്കാരനോട് പറഞ്ഞു ഇതാ ഷെയ്ബ് കൊടുക്കണം എന്ന് പറഞ്ഞ് അദ്ദേഹം പോയി വൃദ്ധനായ ആ ബംഗാളിയുടെ ഒരു നന്ദി വാക്ക് പോലും കേൾക്കാൻ നിൽക്കാതെ വണ്ടി എടുത്തു പോയ അറബി പയ്യനെ നോക്കി നിൽക്കുന്ന എനിക്ക് സന്തോഷം പറഞ്ഞറിയിക്കാൻ കഴിയുന്നുണ്ടായിരുന്നില്ല കാരണം എന്റെ നാഥൻ എത്ര മനോഹരമായാണ് അവന്റെ അടിമകളെ ജീവിക്കാൻ പഠിപ്പിച്ചിരിക്കുന്നത് അങ്ങനെ ഒരുപാട് ജനങ്ങളുണ്ട് നോമ്പിനി വിദേശികൾക്ക് മുപ്പത് ദിവസവും ഭക്ഷണം നൽകുന്ന അറബികളെ ആ പരിസരത്ത് നോക്കിയാൽ നമുക്ക് കാണാൻ കഴിയില്ല ഞാനാണ് ഇതെല്ലാം കൊടുക്കുന്നത് എന്നറിയിക്കാൻ പോലും അവർ വരില്ല നോമ്പുതുറക്കു വേണ്ടി ഇരിക്കുന്നവർക്ക് വീട്ടിലുണ്ടാക്കുന്ന പലഹാരങ്ങൾ കൊണ്ടു കൊടുക്കുന്ന അറബികൾ വണ്ടിയിൽ നിന്നും പുറത്തേക്കിറങ്ങി ഷോ കാണിക്കാൻ നിൽക്കാറില്ല ആൾക്കൂട്ടങ്ങളുള്ള സ്ഥലത്ത് വെച്ച് ആരെങ്കിലും മുന്നിൽ വന്ന് കൈനീട്ടിയാൽ കൊടുക്കുന്ന സതുക്ക എത്ര മറച്ചാണ് അവർ കൊടുക്കുന്നത് നമ്മളൊക്കെ ഈ സമയത്ത് മാതൃകയാക്കേണ്ട ഒരു കാര്യമാണ് അറബികളുടെ സഹായം ചെയ്യുന്ന രീതികൾ നൽകുന്നത് ആരെയും കാണിക്കേണ്ട ആവശ്യമില്ല കാരണം നന്മ ഉദ്ദേശിച്ചാണ് ചെയ്യുന്നതെങ്കിൽ അതൊക്കെ കാണേണ്ടവൻ കാണുക തന്നെ ചെയ്യും എന്നറിയുക മുഖം കാണിക്കാതെ ഉള്ളതിൽ നിന്നും ഇല്ലാത്തവനിലേക്ക് നൽകുമ്പോൾ നമ്മൾ ലോകത്തിൽ ചിലപ്പോൾ അറിയപ്പെടാതെ പോയേക്കും പക്ഷേ എല്ലാം കാണുന്ന അള്ളാഹുവിന്റെ മുന്നിൽ നമ്മളെക്കാൾ വലിയവൻ വേറെ ആരും കാണില്ല ഇന്ന് നാട്ടിലുള്ള പല വീടുകളും പലതരത്തിൽ വിഷമം നേരിടുന്ന സാഹചര്യങ്ങളുണ്ട് സ്വന്തം കയ്യിലുള്ളത് നമുക്ക് വേണ്ടി നാളേക്കെടുത്തുവെക്കാതെ ഇന്ന് പട്ടിണി കിടക്കുന്നവരെ തേടിയിറങ്ങി അവരിലേക്ക് എത്തിക്കുക എന്നാൽ നാളെ നമ്മൾക്ക് കിട്ടുന്നത് എന്താണെന്ന് നമുക്കൂഹിക്കാൻ പോലും കഴിയാത്തതായിരിക്കാം ദുനിയാവ് ഉണ്ടായ കാലം മുതൽ ഇന്ന് വരെ സ്വതക്ക ചെയ്തത് കാരണം പട്ടിണി കിടന്ന് മരിച്ച ചരിത്രങ്ങളില്ല ഉള്ളവർ ഇല്ലാത്തവനെ അറിയുക പട്ടിണി കിടക്കുന്നവർക്കും പണം ആവശ്യമുള്ളവർക്കും സഹായങ്ങൾ ചെയ്യുന്നത് പേരും പ്രശസ്തിയും ഉണ്ടാക്കാനല്ല അത് നമ്മുടെയൊക്കെ ബാധ്യതയാണ് എന്ന് ചിന്തിച്ചു ചെയ്യുക കൊറോണ എന്ന മഹാമാരി താണ്ഡവമാണെന്ന ഈ നൂറ്റാണ്ടിൽ സൃഷ്ടാവിന്റെ നോട്ടം ലഭിക്കാൻ ഇതിനേക്കാൾ നല്ലൊരു അവസരമില്ല എന്ന് മനസ്സിലാക്കാൻ നമുക്ക് ശ്രമിക്കാം അള്ളാഹു അധികരിപ്പിക്കുന്നവരിൽ നമ്മളെല്ലാവരെയും ഉൾപ്പെടുത്തുമാറാവട്ടെ റബ്ബന